എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിൻ്റെ എൽ എസ് എസ് ഓൺലൈൻ ക്ലാസ്സിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചാപ്റ്റേഴ്സ് അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പുസ്തകത്തിലെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു അപ്പോൾ നമ്മുടെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഏത് ചാപ്റ്ററാണ് ആ ദ ലാംഗ്വേജ് ഓഫ് ബേഡ്സ് അല്ലേ പക്ഷികളുടെ ഭാഷ എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആ പാഠഭാഗത്തിൽ നമ്മൾ മൂന്ന് പാർട്ട് ഇതുവരെ ചെയ്തിട്ടുണ്ട് മൂന്ന് പാർട്ടായിട്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതുകൂടി കണ്ടിട്ട് ഈ വീഡിയോ കാണുക ഇത് അവസാനത്തെ പാർട്ടാണ് ദ ലാംഗ്വേജ് ഓഫ് ബേഡ്സ് പക്ഷികളുടെ ഭാഷ അല്ലെങ്കിൽ കിളികളുടെ ഭാഷ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ നാലാമത്തെ ഭാഗം ഓക്കെ അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോയ്സി ബേഡ്സ് എന്ന് പറയുന്ന ആ ഭാഗം തൊട്ടാണ് അപ്പോൾ അത് തൊട്ട് പേജ് നമ്പർ സിക്സ്റ്റി നയൻ അറുപത്തി ഒൻപത് അപ്പോൾ നോയ്സി ബേഡ്സ് അപ്പോൾ ആ ഭാഗം നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ കഥ ഏതുവരെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എന്താണ് കഥ ആ നമ്മുടെ ഇവാൻ ഇവാൻ ആരും മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ അപ്പോൾ ഇവാൻ എന്ന് പറയുന്ന ഒരു കുട്ടി അപ്പോൾ അവന് എന്തു പറ്റി ആ പക്ഷികളുടെ ഭാഷ പഠിക്കാൻ പറ്റി അല്ലേ ആ കഥയൊക്കെ നമുക്കറിയാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം അവൻ്റെ പക്ഷികളുടെ ഭാഷ അവൻ പഠിച്ചു പഠിച്ചതിന് ശേഷം എന്ത് പറഞ്ഞു ആ അവൻ്റെ മാസ്റ്ററിൻ്റെ അടുത്ത് അവൻ ചെന്ന് സത്യങ്ങളൊക്കെ പറഞ്ഞു എന്ത് ഇടയ്ക്ക് വെച്ച് ഒരു കിളി വന്ന് അവനോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് ഒരു നൈറ്റിൻ കേളിവന്നു പറഞ്ഞു അവൻ അവിടുത്തെ രാജാവാകും അവൻ്റെ ഇപ്പോഴത്തെ ആ മെർച്ചൻ്റ് അവൻ്റെ മാസ്റ്ററായിട്ടുള്ള അവൻ്റെ മെർച്ചൻ്റ് അവൻ്റെ സെർവൻ്റ് ആവും അവൻ്റെ അടിമയായി മാറും എന്നും പറഞ്ഞു അല്ലേ അപ്പോൾ ഇത് കേട്ട് സെർവൻറ്റിന് നമ്മുടെ മെർച്ചൻ്റിന് ഭയങ്കര എന്തോ ഒരു പേടി തോന്നി അങ്ങനെ എന്തു ചെയ്തു നമ്മുടെ ഇവാനെ ആന പിടിച്ച് എന്ത് ചെയ്തു ആ ഒരു പായ്ക്കപ്പലിലാക്കിയിട്ട് ഒരു ചെറിയ വള്ളത്തിലാക്കിയിട്ട് എന്ത് ചെയ്തു കടലിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു അല്ലേ ഉറങ്ങി കിടന്നപ്പോൾ അവനെ കടലിലോട്ട് കൊണ്ടുപോയി വിട്ടു എന്നിട്ട് അവൻ എന്തു ചെയ്തു ആ ഒരു ഷിപ്പിൽ എത്തിപ്പെട്ടു ഷിപ്പിൽ ഉള്ളവർ അവനെ രക്ഷിച്ചു അപ്പോൾ ഷിപ്പിലുള്ള ഇങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വീശും എന്നുള്ള കാര്യമൊക്കെ അവനിങ്ങനെ പറഞ്ഞു അവരെയും രക്ഷിച്ചു അല്ലേ അതുവരെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ബാക്കി എന്തായി എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ നോയ്സി ബേഡ്സ് ഇനി എന്തൊക്കെയാണ് നമ്മുടെ യുവാൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ദ കിങ് ഓഫ് ദി കൺട്രി വാസ് വെരി മച്ച് അനോയിഡ് അപ്പോൾ ദ കിങ് ഓഫ് ദി കൺട്രി അപ്പോൾ നമ്മുടെ യുവാൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു ഇനി പറയുന്നത് എന്താണ് അവിടുത്തെ രാജാവിൻ്റെ കാര്യമാണ് ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച് അനോയിഡ് നമ്മുടെ രാജ്യത്തെ ആ രാജാവ് ഇവാൻ്റെയൊക്കെ രാജ്യത്ത് ആ രാജാവിന് വാസ് വെരി മച്ച് അനോയിഡ് എന്ന് വെച്ചാൽ എന്തോന്ന് എ എൻ എൻ ഒ വൈ വൈഇഡി അനോയിഡ് എന്ന് വെച്ചാൽ ആ രാജാവിനെ എന്തോ ഒരു കാര്യം ശല്യപ്പെടുത്തുന്നുണ്ട് അല്ലേ എന്തോ ഒരു കാര്യം രാജാവിന് ഇങ്ങനെ അലോസരപ്പെടുത്തുന്നുണ്ട് ശല്യപ്പെടുത്തുന്നുണ്ട് ശല്യമായിട്ട് രാജാവിന് ഒരു കാര്യം തോന്നുന്നുണ്ട് അതെന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം മെനി ക്രോസ് പെർച്ച്ഡ് ഓൺ ദ വിൻഡോസ് വാൾസ് ആൻഡ് റൂഫ് ഓഫ് ദ പാലസ് ആൻഡ് ഇവൻ ഓൺ ദ ട്രീസ് നിയർ ബൈ അപ്പോൾ മെനി ക്രോസ് അപ്പോൾ എന്താണ് രാജാവിനെ ശല്യപ്പെടുത്തുന്നത് ആ ക്രോസ് ഇവിടുത്തെ കാക്കാളാണ് രാജാവിനെ ശല്യപ്പെടുത്തുന്നത് എങ്ങനെ പെർച്ചിട് പെർച്ചിടുന്ന വെച്ചാൽ എന്തുമാണ് പെർച്ചിട് ആ അതൊക്കെ വന്ന് അവിടെ ഇരിക്കുക ചേക്കേറുക എന്ന് പറയില്ല ഈ കിളികൾ കൂട്ടിലോട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ഇരിക്കുക എന്ന് പറയത്തില്ല എന്നെ തന്നെ പെറിച്ചിടം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പെർച്ചില് ഓൺ ദ വിൻഡോസ് എവിടെയൊക്കെയാണ് അത് വന്നിരിക്കുന്നത് ആ കാക്കകളെ ശല്യം എവിടെയൊക്കെയാണ് ഓൺ ദ വിൻഡോസ് കൊട്ടാരത്തിൻ്റെ ജനൽ മുഴുവൻ ജനലുകളിൽ മുഴുവൻ വന്നിരിക്കും പിന്നെ വാൾസ് ആൻഡ് റൂഫ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലും റൂഫിലും എല്ലാം എല്ലായിടത്തും കാക്കകൾ തന്നെയാണ് പിന്നെ ഈവൻ ഓൺ ദ ട്രീസ് നിയർ ബൈ തൊട്ടടുത്തുള്ള മരത്തിൽ നോക്കിയാലും ഫുള്ള് കാക്കകൾ അവിടെ എല്ലായിടത്തും കാക്കയുടെ ശല്യം കാക്കയുടെ സൗണ്ടും എല്ലാം കൂടെ കേട്ടിട്ടാണ് രാജാവിന് ഭയങ്കര ശല്യമായിട്ട് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ രാജാവിനുള്ള ഒരേ ഒരു വിഷമം ഇതാണ് എന്ത് എന്ന് വെച്ചാൽ എന്താണ് ഭയങ്കര ശല്യം കാക്കയെ കൊണ്ട് ഇവിടെ ശല്യം ഇരിക്കാൻ വയ്യ എന്നുള്ള ഒരു വിഷമം ആ വിഷമത്തിലാണ് ആരിയ്ക്കുന്നത് നമ്മുടെ രാജാവ് ഇരിക്കുന്നത് നോ വൺ ന്യൂ ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ദം അപ്പോൾ ആർക്കും അറിയത്തില്ല ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ഗെറ്റ് റിഡ് ഓഫ് എന്ന് വെച്ചാൽ എന്താണ് അതൊരു പ്രയോഗമാണ് കേട്ടോ ഗെറ്റ് റിഡ് ഓഫ് ആ ഗെറ്റ് റിഡ് ഓഫ് എന്ന് വെച്ചാൽ എന്തുവാണ് ആ ഒഴിവാക്കുക ഒഴിവാക്കുക എന്നാണ് അർത്ഥം കേട്ടോ ആ മൂന്ന് വാക്കുകൂടെ ചേർത്തെഴുതണം ആ ഗെറ്റ് റിഡ് ഓഫ് അപ്പോൾ ഗേറ്റ് റെഡ് ഓഫ് എന്ന് വെച്ചാൽ എന്തുവാണ് ഒഴിവാക്കുക അപ്പോൾ എങ്ങനെ ഇതിനെ ഒഴിവാക്കണം ഈ കാക്കകളുടെ ശല്യം എങ്ങനെ ഒഴിവാക്കണം എന്ന് അവിടെ ഉള്ള ആർക്കും അറിയത്തില്ല ഏ ആ നാട്ടിലുള്ള ആർക്കും അറിയാൻ വയ്യ എങ്ങനെയാണ് ഇതിൻ്റെ ശല്യം ഈ കാക്കകളുടെ ശല്യം ഒഴിവാക്കേണ്ടത് ഇവാൻ വെൻറ്റ് ടു ദ പാലസ് അപ്പോൾ അങ്ങനെ ഇരിക്കുക നമ്മുടെ ഇവാൻ ഇവാൻ എന്ത് ചെയ്തു വെൻറ്റ് ടു ദ പാലസ് ഇവാൻ പാലസിലോട്ട് ചെന്നു ഇവാൻ നേരെ എങ്ങോട്ട് ചെന്നു കൊട്ടാരത്തിലോട്ട് ചെന്നു യുവർ മെജസ്റ്റി ഐ വിൽ ഗെറ്റ് റിഡ് ഓഫ് ദ ക്രോസ് ഇവാൻ സെറ്റ് എൻ്റെ ഇവാൻ എന്ത് പറഞ്ഞു യുവർ മെജസ്റ്റി അല്ലെ മഹാരാജാവേ ഐ വിൽ ഗെറ്റ് റിഡ് ഓഫ് ദ ക്രോസ് അപ്പം ഞാൻ എന്ത് ചെയ്യാം ഇവിടുത്തെ കാക്കകളെ മൊത്തം ഞാൻ തുരുത്തി തരാം ഞാൻ ഇവിടുത്തെ കാക്കകളെ മൊത്തം ഒഴിവാക്കിത്തരാം ബാക്കി ആരെ കൊണ്ടും പറ്റാത്ത കാര്യമാണെന്ന് ഓർക്കണം പക്ഷേ ഇവൻ എന്ത് ധൈര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത് കാരണം എന്തുമാണ് ആ ഇവാന് കാക്കകളുടെ അടുത്ത് ചോദിക്കാൻ പറ്റുമല്ലേ അതിൻ്റെയൊക്കെ അടുത്ത് ചോദിക്കാൻ പറ്റുമല്ലോ ആ നീ എന്താ ഇങ്ങനെ നിങ്ങൾ എന്താണ് ഇവിടെ തന്നെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പൊക്കൂടെ എന്നൊക്കെ ചോദിക്കാമല്ലോ കാരണം എന്താണ് അവന് കിളികളുടെ ലാംഗ്വേജ് അറിയാം കിഴി കിളികളുടെ അടുത്ത് സംസാരിക്കാനുള്ള ഭാഷ അവനറിയാം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവാൻ ചെന്ന് പറഞ്ഞത് ഞാൻ ഇത് ഇവിടുത്തെ ഈ കാക്കകളുടെ ശല്യമൊക്കെ ഞാൻ ഒഴിവാക്കി തന്നോളാം എന്ന് പറയുന്നു അപ്പോൾ ഇഫ് യു ക്യാൻ ഡു ദാറ്റ് യു ക്യാൻ മാരി മൈ ഡോട്ടർ ദ കിങ് സെഡ് അപ്പോൾ ഇവാന് കോൾ ഇവാൻ എന്താണ് ഒരു ഓഫർ കിട്ടിയത് കിങ് പറയുവാണ് ഇഫ് യു ക്യാൻ ഡു ദാറ്റ് നിനക്കത് ചെയ്യാൻ സാധിച്ചാൽ യു ക്യാൻ മാരി മൈ ഡോട്ടർ നിനക്കെൻ്റെ മകളെ ഞാൻ കെട്ടിച്ച് തരും എന്നാണ് പറയുന്നത് നിനക്കെൻ്റെ മകളെ കല്യാണം കഴിക്കാം കേട്ടാ നീ ഇവിടുത്തെ കാക്കളുടെയൊക്കെ ഈ ശല്യം ഒന്ന് ഒഴിവാക്കി തന്നാൽ ഇവിടുത്തെ എൻ്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ച് തരാം എന്ന് രാജാവ് പറയാണ് മോളെ കെട്ടിച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം ആ അപ്പം അടുത്ത രാജാവാരാണ് അപ്പം മോളെ കെട്ടുന്നവനല്ലേ അടുത്ത രാജാവും ഏ രാജാവിൻ്റെ മകളെ കെട്ടുന്നവൻ അടുത്ത രാജാവാകും അപ്പം അതായത് ഇവാൻ അവിടുത്തെ രാജാവ് ആകണം ആദ്യം നമ്മുടെ നൈറ്റിംഗേൾ വന്ന് പറഞ്ഞത് അതല്ലേ ഇവാൻ അവിടുത്തെ രാജാവാകുമെന്നല്ലേ അതായപ്പോൾ രാജാവാ ഒരു ചാൻസ് കിട്ടിയേക്കാണ് ഇവാന് ഓക്കെ അപ്പോൾ ഇവാൻ ആസ്ക്ഡ് ദ സെർവൻറ്റ് ടു ഓപ്പൺ ദ വിൻഡോസ് അപ്പോൾ ഇവാൻ എന്ത് ചെയ്തു എല്ലാം സമ്മതിച്ചിട്ട് ഇവാൻ സെർവൻസിൻ്റെ അടുത്ത് പറയുകയാണ് അവിടെ കൊട്ടാരത്തിലെ ജോലിക്കാരുടെ അടുത്ത് പറഞ്ഞു ഓപ്പൺ ദ വിൻഡോസ് എല്ലാ വിൻഡോകളും തുറന്നിടും എല്ലാ ജനലുകളും തുറന്നിടാൻ പറഞ്ഞു ഹി ലിസൺഡ് ടു ദ ക്രോസ് ഫോർ എ വൈൽ ദെൻ ഹി വെൻറ്റ് ടു ദ കിങ് അഗൈൻ അപ്പോൾ ഹി ലിസൺഡ് ദു ദ ക്രോസ് ഫോറേ വൈൽ അപ്പോൾ കുറച്ച് നേരം ഈ ക്രോസ് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ കാക്കകൾ കിടന്ന് കരയുന്ന എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു ആര് നമ്മുടെ യുവാൻ യുവാൻ കുറച്ച് നേരം എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരുന്നതിന് ശേഷം എന്ത് ചെയ്തു ആ എന്ത് ചെയ്തു ദെൻ ഹി വെൻ ടു ദ കിങ് അഗെയിൻ എന്നിട്ട് വീണ്ടും നേരെ രാജാവിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ കാക്കകൾക്ക് എന്താണ് അതിൻ്റെ പ്രശ്നം എന്താണ് എന്ന് അവൻ മനസ്സിലായി കാണും അത് മനസ്സിലാക്കിയിട്ടാണ് അവൻ ആരുടെ അടുത്തേക്ക് പോയത് തിരിച്ച് രാജാവിൻ്റെ അടുത്തേക്ക് പോയത് ഓക്കെ അപ്പോൾ ഇവൻ എങ്ങനെയായിരിക്കും കാക്കയെ ഓടിച്ചത് അവിടുത്തെ ശല്യം ഒഴിവാക്കിയത് എന്നൊക്കെ നമുക്ക് നോക്കാം പേജ് നമ്പർ സെവൻറ്റി എഴുപത് ഓക്കെ ഹോംലെസ് ബേഡ്സ് അപ്പോൾ ഹോംലെസ് ബേഡ്സ് എന്ന് വെച്ചാൽ ആ വീടില്ലാത്ത പക്ഷികൾ അപ്പോൾ അതായിരിക്കും കാരണം അല്ലേ കാക്കകളൂടെ വന്നിരിക്കാനുള്ള കാരണം അതായിരിക്കും അതിനൊന്നും വീടില്ല കൂടില്ല എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളായിരിക്കും നമുക്ക് നോക്കാം ഇവാൻ ബോഡ് ബിഫോർ ദ കിങ് ആൻഡ് സെഡ് അപ്പോൾ നമ്മളായാലും രാജാവിൻ്റെ മുമ്പ് ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം ബഹുമാനിക്കണം അല്ലേ അപ്പോൾ ബോ ബോ ചെയ്യാന്ന് വെച്ചാൽ ബോഡ് ബോഡ് ഹിസ് ഹെഡ് എന്നു വെച്ചാൽ തല കുനിക്കുക ഏ ഒന്ന് വണങ്ങുക അത് തന്നെ പറയുന്ന അപ്പോൾ ഒന്ന് തല കുനിച്ച് ബഹുമാനിച്ച ശേഷം പറയുകയാണ് ഇവാൻ എന്താണ് കാര്യമെന്ന് അവന് മനസ്സിലായ കാര്യം രാജാവിൻ്റെ അടുത്ത് പറയുകയാണ് ഓ ലോഡ് ദ ക്രോസ് ആർ ഹോംലെസ് ബിക്കോസ് യുവർ മെൻ ആർ കട്ടിംഗ് ഡൗൺ ദ ട്രീസ് ദേ ആർ ലിവിങ് ഓൺ അപ്പോൾ എന്താണ് പറയുന്നത് ഓ ലോഡ് അല്ലയോ പ്രഭുവേ അല്ലയോ മഹാരാജാവേ ദ ക്രോസ് ആർ ഹോംലെസ് ഈ കാക്കകൾക്കൊന്നും വേറെ കൂടില്ല വേറെ പോവാൻ പോയിരിക്കാൻ ഒരു സ്ഥലവും ഇല്ല ബിക്കോസ് യുവർ മെൻ ആർ കട്ടിങ് ഡൗൺ ദ ട്രീസ് ദേ ആർ ലിവിങ് ഓൺ കാരണം എന്തുവാണ് ആ ഇവർ താമസിച്ചിരുന്ന ഈ മരങ്ങൾ മൊത്തം നിങ്ങളുടെ ആൾക്കാർ തന്നെ ചെന്ന് വെട്ടിമുറിക്കുകയാണ് ഏ ഈ നാട്ടിലുള്ള മരങ്ങൾ മൊത്തം നിങ്ങളുടെ ആൾക്കാർ വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലാണ് ഇതൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിനൊന്നും താമസിക്കാൻ സാരമില്ല അതുകൊണ്ടാണ് എല്ലാം കൂടെ ഇപ്പോൾ കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് വന്നേക്കുന്നത് എന്നാണ് പറയുന്നത് ദേ വാണ്ട് യു മെൻ ടു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ് അപ്പോൾ അപ്പോൾ എന്താണ് പറയുന്നത് ദേ വാണ്ട് യുവർ മെൻ ടു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ് നിങ്ങളുടെ ആൾക്കാർ ഇതെന്ന് അവസാനിപ്പിക്കോ എപ്പോൾ അവസാനിപ്പിക്കോ അപ്പോഴേ ഇതൊക്കെ പോകത്തുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ഈ മരം മുറിക്കുന്നതൊക്കെ നിർത്തണം എങ്കിലേ അതൊക്കെ ഇവിടുന്ന് പോകത്തുള്ളൂ ഈ കാക്കളുടെ ശല്യം ഇവിടുന്ന് അവസാനിക്കൂ എന്ന് ആര് പറഞ്ഞു ഇവാൻ പറഞ്ഞു അപ്പോൾ ദ കിങ് ഓഡേഡ് ഹിസ് മെൻ ടു സ്റ്റോപ്പ് കട്ടിങ് ദ ട്രീസ് അപ്പോൾ കിങ് എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ആജ്ഞാപിച്ചു എന്ത് ഇനി ഇവിടെ മരം മുറിക്കരുത് ഒരാവശ്യത്തിന് മരം മുറിക്കേണ്ട ഈ കാക്കകളൊക്കെ താമസിക്കുന്ന മരമൊന്നും ഒരിക്കലും മുറിക്കരുത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആൾക്കാരോട് പറഞ്ഞു ക്രോസ് ഫ്ലൂ എവേ വൺ ആഫ്റ്റർ അനദർ ആൻഡ് ഡിസപ്പിയേഡ് അപ്പോൾ ദ ക്രോസ് ഫ്ലൂ എവേ അപ്പോൾ എന്താണ് മരം മുറിക്കതിൽ നിർത്തിയപ്പം എന്ത് ചെയ്തു നമ്മുടെ കാക്കകൾ ഓരോന്നോരോന്നായിട്ട് വൺ ആഫ്റ്റർ അനദർ എന്ന് വെച്ചാൽ ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് പറന്ന് പോയി ആൻഡ് ഡിസപ്പിയേഡ് എല്ലാം അവിടെ നിന്ന് അപ്രത്യക്ഷമായി എല്ലാം പോയി കേട്ടോ ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന മുഴുവൻ കാക്കകളും അങ്ങനെ തിരിച്ച് അതിൻ്റെ കൂടുകളിലേക്ക് പോയി ദ കിങ് ഗോട്ട് ദ പ്രിൻസസ് മാരിഡ് ടു ഇവാൻ അപ്പോൾ എന്ത് ചെയ്തു രാജാവ് വാക്കുപാലിച്ചു രാജാവ് എന്താണ് പറഞ്ഞിരുന്നത് ആ ഇവിടുത്തെ കാക്കളുടെ ശല്യം ഒഴിവാക്കിയാൽ അവിടുത്തെ രാജകുമാരിയെ ആർക്ക് കെട്ടിച്ചുകൊടുക്കുകയെന്ന് ഇവാന് കെട്ടിച്ചു കൊടുക്കുക എന്നല്ലേ പറഞ്ഞത് അപ്പോൾ രാജാവ് വാക്കുപാലിക്കുകയാണ് രാജകുമാരിയെ ഇവാന് തന്നെ കല്യാണം ചെയ് കഴിച്ച് കൊടുത്തു ദസ് ഇവാൻ ബിക്കേം ദ കിങ് അങ്ങനെ ഇവാൻ അവിടുത്തെ രാജാവായി അല്ലേ രാജകുമാരിയെ കെട്ടിയപ്പോൾ ഇവാൻ അവിടുത്തെ രാജാവായി ഹി റൂൾഡ് ദ കിങ്ഡം വൈസ്ലി അപ്പോൾ എന്ത് ചെയ്തു അവൻ വൈസ് വയസ്ലീന്ന് വെച്ചാൽ വയസ്സെന്ന് വെച്ചാൽ എന്താണ് ആ ബുദ്ധിയോടെ അല്ലേ നല്ല ബുദ്ധിയും വിപേകമുള്ള ഒരാളിനെ പോലെ തന്നെ അവനും ആ രാജ്യം ഭരിക്കാൻ തുടങ്ങി അപ്പം നമ്മൾ നൈറ്റിൻകീള ആദ്യം പറഞ്ഞ ഒരു കാര്യമില്ലേ എന്തൊക്കെയായിരുന്നു നൈറ്റിൻ കീളിൻ്റെ പ്രഡിക്ഷൻ ആ ഇവാൻ അവിടുത്തെ രാജാവാകും പിന്നെ ഇവൻ്റെ ആ മെർച്ചൻ്റ് മാസ്റ്റർ ആയിട്ടുള്ള ആ മെർച്ചൻ്റ് ഇവാൻ്റെ സെർവൻ്റ് ആകും എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പം ആ ആദ്യത്തെ ആദ്യം പറഞ്ഞ കാര്യം ഇവിടെ ഫലിച്ചു ഇവിടെ നടന്നേക്കുവാണെങ്കിൽ എന്താണ് ഇവാൻ അവിടുത്തെ രാജാവായി ഇനിയിപ്പം മറ്റേ മെർച്ചൻറ്റിൻ്റെ കാര്യം എന്തായെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവാൻ അവിടുത്തെ രാജാവായി അപ്പോൾ നല്ല രീതിയിൽ തന്നെ രാജ്യം ഭരിച്ചും ഇങ്ങനെ സമയം മുന്നോട്ട് പോയി കൊണ്ടിരുന്നു ബേഡ്സ് ആൾവേസ് വാണ്ട് ഹിം എബൌട്ട് സ്റ്റോംസ് ആൻഡ് ഡി ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഇവാൻ ടുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ടു സേവ് ഹിസ് പീപ്പിൾ അപ്പോൾ എന്താണ് ഇവാൻ ഈ ഭാഷ കിളികളുടെ ഭാഷ അറിയാവുന്നത് എന്തുകൊണ്ട് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെട്ടു അവന് പിന്നീടും ഉപയോഗങ്ങൾ വന്നു എങ്ങനെ ബേഡ്സ് ആൾവെയ്സ് വാണ്ട് ഹിം അപ്പോൾ ഈ എബൗട്ട് സ്റ്റോംസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് അപ്പോൾ സ്റ്റോം സ്റ്റോമെന്ന് വെച്ചാൽ എന്താണ് സ്റ്റോം എസ് ടി ഒ ആർ എം സ്റ്റോം നമ്മൾ മുമ്പ് പറഞ്ഞാണ് ഇതേ പാർട്ടി തന്നെ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞാണ് സ്റ്റോം മറ്റേ പായ്ക്കപ്പലിൽ പോയപ്പോൾ ഒരു സ്റ്റോം ഒന്നെന്ന് പറഞ്ഞില്ലേ ആ കൊടുങ്കാറ്റ് അല്ലേ അപ്പോൾ കൊടുങ്കാറ്റുകളൊക്കെ വരുന്നതിനും പിന്നെ ഡിസാസ്റ്റർ ഡിസാസ്റ്റർ എന്താണ് ഡിസാസ്റ്റർ ആ പ്രകൃതിക്ഷോഭം അല്ലേ ദുരന്തങ്ങൾ എന്തെങ്കിലും ദുരന്തം മുൻപേ സംഭവിക്കുമെങ്കിൽ അതൊക്കെ ആരാണ് ആദ്യം അറിയുന്നത് ഈ പക്ഷികൾ മൃഗങ്ങളുമൊക്കെ അല്ലേ ആദ്യം അറിയുന്നത് അപ്പോൾ ഇവന് പക്ഷികളുടെ ഭാഷ അറിയാം അതുകൊണ്ട് എന്ത് ചെയ്യും ഈ പക്ഷികൾ വന്ന് ഇവാന് ആദ്യമേ മുന്നറിയിപ്പ് കൊടുക്കും കേട്ടോ ഇതൊക്കെ പറയുന്നത് ഇവാന് മനസ്സിലാവുമല്ലോ അപ്പോൾ ആദ്യമേ മുൻകൂട്ടി അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ഇപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഇവിടെ കൊടുങ്കാറ്റടിക്കും എന്നൊക്കെ ഒരു പക്ഷി ഒന്ന് പറയും കേട്ടോ മുൻപേ ഇവാൻ്റെ അടുത്ത് എല്ലാം പറയും അപ്പോൾ അതുകൊണ്ട് ഇവാന് എല്ലാം കാണാനും പറ്റും അങ്ങനെ എന്ത് ചെയ്യാനും പറ്റും ആ മുൻകരുതൽ എടുക്കാനും പറ്റും ആളുകളേക്ക് അവിടെ നിന്ന് മാറ്റി അങ്ങനെ എല്ലാവരെയും രക്ഷിക്കാനും ഇവാനെ കൊണ്ട് പറ്റി കേട്ടോ അങ്ങനെ കുറേ തവണ ഇയാളെ നമ്മുടെ യുവാനെ പക്ഷികൾ രക്ഷിച്ചു പോന്നു ലോങ് ലീവ് കിങ് ഇവാൻ പീപ്പിൾ പ്രൈസ്ഡ് ഹിസ് വിസ്ഡം അപ്പോൾ അപ്പോൾ അതെന്തുവാണ് ലോങ് ലീവ് കിങ് ഇവാൻ നമ്മുടെ മലയാളത്തിൽ നമുക്ക് ആലോചിച്ചാൽ കിട്ടും എന്താണ് ആ പ്രശംസിക്കുകയാണ് നമ്മുടെ ഇവാന നമ്മൾ ആണെങ്കിൽ നീണാൾ വാഴട്ടെ എന്നൊക്കെ പറയില്ലേ മഹാരാജാവ് നീണാൾ വാഴട്ടെ എന്ന് വെച്ചാൽ നീണ്ട നാൾ വാഴട്ടെ എന്ന് വെച്ചാൽ കുറേ കാലം ഭരിക്കട്ടെ എന്നാണ് പറയുന്നത് കേട്ടോ ലോങ് ലീവ് കിങ് ഇവാൻ അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് അങ്ങ് ഇവാൻ രാജാവെ അവിടുന്ന് ദീർഘനാൾ കുറേ കാലം ഈ രാജ്യം ഭരിക്കട്ടെ കുറേ കാലം ജീവിച്ചിരിക്കട്ടെ എന്നാണ് പീപ്പിൾ പ്രൈസ്ഡ് ഹിസ് വിസ്ഡം വിസ്ഡം എന്ന് വെച്ചാൽ വിസ്ഡം 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 ഡബ്ല്യു ഐ എസ് ഡി ഒ എം വിസ്ഡം ഇഷ്ടമെന്ന് വെച്ചാൽ അറിവ് സാമർഥ്യം അല്ലെ ബുദ്ധി എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും യുവാൻ്റെ ബുദ്ധിയെയും അറിവിനെയും സാമർഥ്യത്തെയൊക്കെ ഇങ്ങനെ പുഴ്ത്തി പാടാൻ തുടങ്ങി സത്യത്തിൽ ഇവാൻ എന്താണ് ചെയ്യണത് ആ അവന് പക്ഷികളുടെ ഭാഷ അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ജനങ്ങളെല്ലാം രക്ഷിക്കുന്നത് അല്ലേ ഈ ഏതായത് ദുരന്തം വന്നാലും ആദ്യമേ അവന് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ബാക്കിയും കൂടെ നോക്കാം നാല് പാർട്ടുണ്ട് അപ്പോൾ നാല് പാർട്ടും കൂടെ ഇന്ന് ഇന്നുകൊണ്ട് അങ്ങ് തീർക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കഥ തീരും അപ്പോൾ മൂന്നാമത്തെ പാർട്ട് സെക്കൻഡ് ലാസ്റ്റ് പാർട്ടാണ് ന്യൂ എ ന്യൂ സെർവൻ്റ് അപ്പോൾ പുതിയൊരു സെർവൻ്റ് ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഓർമ്മ വരുന്നുണ്ടോ ഏഹ് കഥ പോകുന്ന റൂട്ട് ആദ്യം നമ്മുടെ നൈറ്റിങ്കള് പറഞ്ഞു എന്താണ് യുവാൻ രാജാവാകും അപ്പോൾ രാജാവായല്ലേ ആയി രാജാവായി ഇപ്പോൾ രാജാവായ അവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് നടക്കാനുള്ളത് ആ നൈറ്റിങ്ങൾ പറഞ്ഞാൽ ഒരു കാര്യം കൂടെ നടക്കാതില്ലേ ഇവാൻ്റെ സെർവൻ്റ് ആയിട്ട് ആര് വരണം ആ നമ്മുടെ ആ പഴയ മെർച്ചൻ്റ് ആ വ്യാപാരി ഇവാൻ്റെ സെർവൻ്റ് ആയിട്ട് ഇവിടെ കൊട്ടാരത്തിൽ വരണം അപ്പോൾ അത് നടന്നോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം എ ന്യൂ സെർവൻ്റ് അപ്പോൾ ഒരു പുതിയ സെർവൻറ്റ് കൊട്ടാരത്തിലോട്ട് വരികയാണ് അത് ആരാണ് എന്ന് നമുക്കിപ്പോഴേ ഏകദേശം ഒരു ഐഡിയ വന്ന് കാണും എങ്കിലും നമുക്കൊന്ന് നോക്കാം ആരായിരിക്കും ആ സെർവൻ്റ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു പുതിയ സെർവൻറ്റ് ഇയേഴ്സ് പാസ്ഡ് അപ്പോൾ വർഷങ്ങൾ കടന്നുപോയി വൺ ഡേ ആൻ ഓൾഡ് മാൻ കെയിം ടു ഇവാൻസ് പാലസ് അപ്പോൾ വർഷങ്ങൾ കടന്നുപോയി വൺ ഡേ ആൻ ഓൾഡ് മാൻ അപ്പോൾ ഒരു ദിവസം ആൻ ഓൾഡ് മാൻ ഇത്തിരി നല്ല പ്രായമുള്ള ഒരാൾ കെയിം ടു ഇവാൻസ് പാലസ് ഇവാൻ്റെ കൊട്ടാരത്തിലോട്ട് കടന്നു വന്നു ഇവൻ ഓഡേഡ് ഹിസ് ഗോഡ്സ് ടു ബ്രിങ്ക് ഹിം ഇൻസൈഡ് അപ്പോൾ എന്ത് ചെയ്തു ഇവാൻ ഓഡേഡ് ഇവാൻ ഓർഡർ ചെയ്തു ഇവാൻ ആജ്ഞാപിച്ചു ഹിസ് ഗോഡ്സ് ടു ബ്രിങ്ക് ഹിം ഇൻസൈഡ് അദ്ദേഹത്തെ അകത്തോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് യുവാൻ ആജ്ഞാപിച്ചു ദ ഓൾഡ് മാൻ ഇൻ ഷാബി ക്ലോത്ത്സ് അപ്പിയർഡ് ബിഫോർ ഹിം ഹി വാസ് സോ ടയേർഡ് അപ്പം ദ ഓൾഡ് മാൻ ഇൻ ഷാബി 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 ക്ലോത്ത്സ് എന്ന് വെച്ചാൽ എന്താണ് ഷാബി ഷാബി എന്ന് വെച്ചാൽ ആ ജീർണിച്ച അല്ലെങ്കിൽ മുഷിഞ്ഞ പഴകിയ അപ്പോൾ ഈ പഴകിയ ഡ്രസ്സ് കിട്ടുകൊണ്ട് ഏ പഴയ ഡ്രസ്സ് കിട്ടുകൊണ്ട് ഒരു ഓൾഡ് മാൻ അല്ലേ അപ്പിയേഡ് ബിഫോർ ഹിം നമ്മുടെ രാജാവിൻ്റെ മുമ്പ് നമ്മുടെ ഇവാൻ്റെ മുൻപിൽ ചെന്നെത്തി ഒരു പഴകിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ജീർണിച്ച് അഴുക്ക ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഒരാൾ നമ്മുടെ ഇവാൻ്റെ അടുത്ത് എത്തി ഹി വാസ് സോ ടയേർഡ് അവൻ അദ്ദേഹം എന്ത് എന്തായിരുന്നു വളരെ ടയേഡായിരുന്നു വളരെ ക്ഷീണിച്ച ഒരു ആളായിരുന്നു കേട്ടോ ഡിയർ ഓൾഡ് മാൻ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു യുവാൻ ആസ്ക്ഡ് അപ്പോൾ ചോദിച്ചു ആ അല്ലയോ വയസ്സായ വ്യക്തി നമ്മുടെ ആ വ്യക്തി അടുത്ത് ചോദിക്കുകയാണ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരാനുള്ളത് ഞാൻ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് ചെയ്തു തരാനുള്ളത് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ വയസ്സായ ആൾ പറയുകയാണ് ഡിയർ സോറി ഓ യുവർ മെജസ്റ്റി ഐ ലോസ്റ്റ് മൈ വൈഫ് ആൻഡ് ഓൾ മൈ വെൽത്ത് ഐ ഫൈൻഡ് നോ വേ ടു മേക്ക് എ ലിവിംഗ് ഐ ആം ഓൾഡ് ആൻഡ് കനോട്ട് വർക്ക് ലെറ്റ് മീ സ്റ്റേ ഹിയർ ആൻഡ് സെർവ് യു സെഡ് ദ ഓൾഡ് മാൻ അപ്പോൾ എന്താണ് നടക്കുന്നത് നോക്കാം എന്താണ് അദ്ദേഹം പറഞ്ഞെന്തുമാണ് ഓ യുവർ മെജസ്റ്റി അല്ലയോ മഹാരാജാവേ ഐ ലോസ് ടു മൈ വൈഫ് എനിക്കെൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു ആൻഡ് ഓൾ മൈ വെൽത്ത് എൻ്റെ വെൽത്ത് വെൽത്ത് എന്ന് വെച്ചാൽ എന്തുമാണ് ആ എൻ്റെ സമ്പത്ത് എൻ്റെ ഐശ്വര്യം എൻ്റെ വെൽത്ത് മൊത്തം എൻ്റെ സമ്പത്ത് മൊത്തം എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ ഭാര്യയും നഷ്ടപ്പെട്ടു എൻ്റെ സമ്പത്ത് മൊത്തം നഷ്ടപ്പെട്ടു പിന്നെ ഐ ഫൈൻഡ് നോ വേ ടു മേക്ക് എ ലിവിങ് എനിക്ക് ജീവിക്കാൻ ഒരു വഴിയും ഒരു നിവൃത്തിയും ഞാൻ കാണുന്നില്ല നോക്കിയിട്ട് ഐ ആം ഓൾഡ് ആൻഡ് കനോട്ട് വർക്ക് എനിക്ക് നല്ല പ്രായമായി അപ്പോൾ കനോട്ട് വർക്ക് എനിക്കിനി അങ്ങനെ ജോലി ശരീരം അനങ്ങിയുള്ള പണിയൊന്നും എടുക്കാൻ സാധിക്കത്തില്ല അങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്ത് ജീവിക്കാനും സാധിക്കത്തില്ല ലെറ്റ് മീ സ്റ്റേ ഹിയർ ആൻഡ് സെർവ് യു എന്നെ ഇവിടെ ഒന്ന് നിർത്തി എന്നെ അങ്ങേ സെർവ് ചെയ്യാൻ അങ്ങേ സെർവ് ചെയ്യാൻ എന്ന് വെച്ചാൽ ആ അങ്ങേ സേവിക്കാൻ എനിക്കൊരു അവസരം തരൂ എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ സെർവൻ്റ് ആയിട്ട് എങ്ങാനും കഴിഞ്ഞോളാം ഞാൻ ഇവിടെ അങ്ങേ പരിചരിച്ച് ഇവിടെയൊക്കെ ജീവിച്ചോളാം എനിക്ക് അല്ലാതെ ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല എന്നും പറഞ്ഞാണ് ആ ഓൾഡ് മാൻ പറയുന്നത് ഓക്കെ ഇവൻ അപ്പോയിൻ്റഡ് ഹിം ആസ് ഹിസ് സെർവൻ്റ് അപ്പോൾ ഇവാൻ എന്ത് ചെയ്തു ആ അപ്പോൾ ഓക്കെ പറഞ്ഞു അയാളെ കണ്ടിട്ട് പാവം തോന്നി കാണും അപ്പോൾ ഇവാൻ എന്ത് ചെയ്തു അയാളെ സെർവൻ്റ് ആയിട്ട് നിയോഗിച്ചു കേട്ടാ നമ്മുടെ ആ വയസ്സായ ആളിനെ ഇവ എൻ്റെ സെർവൻ്റ് ആക്കി ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ നോക്കാം അവസാനത്തെ പാർട്ടാണ് ഇത് ലാസ്റ്റ് പാർട്ട് നമ്മളെ ഈ സെർവൻ്റ് ആയിട്ട് വന്നത് ഇനി മെർച്ചൻ്റ് ആണോ അല്ലയോ എന്ന് മാത്രമാണ് നമുക്ക് അറിയാനുള്ളത് ഇതിപ്പോൾ പഠിപ്പിച്ച് പോയത് കുറച്ച് സ്പീഡിലാണെന്ന് അറിയാം എങ്കിലും അത് തീർക്കാൻ വേണ്ടിയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കഥയുടെ ഔട്ട്ലൈൻ മാത്രമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വായിച്ച് നോക്കുക നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് അർത്ഥങ്ങളായിട്ട് നോക്കുക ഇതിപ്പോൾ ഞാനൊന്ന് മലയാളത്തിൽ ആ സ്റ്റോറി ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണ് ഓക്കെ ദ നൈറ്റിംഗ് ഗേൾ ഈസ് ബാക്ക് അപ്പോൾ ലാസ്റ്റ് പാർട്ട് ദ നൈറ്റിംഗ് ഗേൾ ഈസ് ബാക്ക് അപ്പോൾ നമ്മുടെ നൈറ്റും കേള് നമ്മുടെ ആ രാപ്പാടി തിരിച്ചു വരുന്നു അതാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കുമോ വൺ നൈറ്റ് ഇവാൻ വാസ് റെസ്റ്റിംഗ് ഓൺ ഹിസ് റോയൽ ബെഡ് അപ്പോൾ എന്താണ് വൺ നൈറ്റ് അപ്പോൾ ഒരു ദിവസം രാത്രി ഇവാൻ വാസ് റെസ്റ്റിംഗ് ഓൺ ഹിസ് റോയൽ ബെഡ് ഇവാൻ എന്ത് ചെയ്യായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ ആ റോയൽ ബെഡ് റോയൽ ബെഡ് എന്ന് വെച്ചാൽ ആ പള്ളി കിടക്കുക പള്ളിക്കിടക്കുന്ന അങ്ങനെ ഉദ്ദേശിക്കുന്ന എന്താണ് ആ കൊട്ടാരത്തിൽ ആ രാജകീയമായിട്ടുള്ള ആ കിടക്കയിൽ ഇങ്ങനെ കിടന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു ഹീ ലുഗ്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ അപ്പോൾ എന്ത് ചെയ്തു അങ്ങനെ കിടന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ പുറത്തോട്ട് നോക്കി ജനൽ വഴി പുറത്തേക്ക് നോക്കി എ ഫുൾ മൂൺ വാസ് റൈസിങ് അപ്പോൾ നോക്കിയപ്പോൾ എന്താണ് പുറത്തൊരു പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽപ്പുണ്ട് പിന്നെ ലിറ്റിൽ സ്റ്റാർസ് വെയർ ബ്ലിങ്കിങ് ടു ഗ്രീറ്റ് ദ മൂൺ അപ്പോൾ ബ്ലിങ്കിങ് ബ്ലിങ്ക് ചെയ്യാന്ന് വെച്ചാൽ എന്തുമാണ് ആ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രകാശിക്കുക ഇടക്കിറക്കി അണയുക ഇടക്കിറക്കി പ്രകാശിക്കുക ഇടക്കിറക്കി അണയുക അല്ലേ ഇങ്ങനെ കത്തി 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 അണഞ്ഞും കത്തി അണഞ്ഞും നിൽക്കണം അതാണ് ബ്ലിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലേ അപ്പോൾ ബ്ലിങ്ക് ചെയ്ത് കുറച്ച് സ്റ്റാർസ് നമ്മുടെ കുറച്ച് സ്റ്റാർ നക്ഷത്രങ്ങൾ എല്ലാം ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽപ്പണ്ട് പിന്നെ എ സോഫ്റ്റ് വിൻഡ് ക്യാരിഡ് ദ ഫ്രാഗ്രൻസ് ഓഫ് വൈൽഡ് ഫ്ലവേഴ്സ് ഇൻ ടു ദ റൂം അപ്പോൾ എന്താണ് രാത്രി സമയമല്ലേ എ സോഫ്റ്റ് വിൻഡ് സോഫ്റ്റ് വിൻഡ് എന്ന് വെച്ചാൽ ഒരു ഇളം തെന്നൽ ഒരു മന്ദമാരിതായി എന്ത് ചെയ്തു ക്യാരി ദ ഫ്രാഗ്രൻസ് ഓഫ് വൈൽഡ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിൻ്റ് ദ റൂം അപ്പോൾ കൊട്ടാരത്തിലെ ആ റൂമിൻ്റെ അകത്തേക്ക് ആ കാട്ടു ചെടികൾ അവിടെ ഉള്ള ചെടികളുടെയൊക്കെ പൂക്കളുടെ സുഗന്ധവുമായിട്ട് ഇങ്ങനെ കടന്നെത്തി അപ്പോൾ നല്ലൊരു രാത്രി രാത്രി ഇങ്ങനെ വിവരിച്ച് പറഞ്ഞേക്കാണ് അത്രയേ ഉള്ളൂ കേട്ടോ ഫ്രം ദ ഡിസ്റ്റൻസ് സ്കൈസ് യു ഹേർഡ് ദ സോങ് ഓഫ് എ നൈറ്റിംഗ് ഗേൾ അപ്പോൾ അപ്പോൾ കുറച്ച് ദൂരെ നിന്ന് കുറച്ച് അകലെ നിന്ന് ഇവൻ ഒരു പാട്ട് കേട്ടു ആയുടെ പാട്ട് ആ നൈറ്റിംഗ് കേളിൻ്റെ പാട്ട് ഏ ഒരു രാപ്പാടിയുടെ പാട്ട് നമ്മുടെ പഴയ അതേ രാപ്പാടി ഇറ്റ് ഈസ് മൈ നൈറ്റിംഗ് കേൾ ഇത് നമ്മുടെ എൻ്റെ ആ പഴയ നൈറ്റിംഗ് കേൾ തന്നെ ആ ആ നൈറ്റിംഗ് കേൾ തന്നെ ഇത് ഉറപ്പാണ് ഇവാന് അപ്പോഴേ മനസ്സിലായി ഇത് കേട്ടപ്പോഴേ മനസ്സിലായി ഇത് ആ പഴയ നൈറ്റിംഗേള് തന്നെ ആ പഴയ രാപ്പാടി തന്നെയാണ് ഇവാൻ സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻ ടു ദ വിൻഡോ അപ്പോൾ ഇവാനെന്ത് ചെയ്തു കട്ടിൽ കിടക്കില്ലായിരുന്നോ അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്തു ആ നമ്മുടെ വിൻഡോയുടെ അടുത്തേക്ക് ജനലിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കി സൂൺ ദ നൈറ്റിംഗ് കേൾ കെയ് ടു ഹിം ആൻഡ് സാറ്റ് ഓൺ ദ വിൻഡോ സിൽ അപ്പോൾ എന്താണ് സൂൺ ദ നൈറ്റിംഗ് കേൾ ടു ഹിം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവാനെ കണ്ടതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു നമ്മുടെ നൈറ്റിംഗ് കേൾ ഇവാൻ്റെ അടുത്തേക്ക് വന്നു ഇവാൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു സാറ്റോണെ വിൻഡോ സില് സില്ലെന്ന് വെച്ചാൽ എന്തുവാണ് എസ് ഐ എൽ എൽ സിൽ സിൽ സില്ലെന്ന് വെച്ചാൽ ആ ജലലിൻ്റെ പടി ജനൽ പടിയാണ് കേട്ടോ അപ്പോൾ ആ ജനൽ പടിയിൽ വന്ന് ഇരുന്നു ഓക്കെ ദ സ്പോക്ക് ഫോർ എ ലോങ് ടൈം അപ്പോൾ അവരെന്തു ചെയ്തു കുറേ നേരത്തേക്ക് കുറേ നേരം എന്തൊക്കെയോ സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിരിക്കുകയാണ് കുറേ കാലത്തിന് ശേഷം കാണുകയല്ലേ മറ്റത് ആ മെർച്ചൻറ്റിൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എന്നും ഈ ലൈറ്റിങ്ങുകൾ വരുമായിരുന്നു അല്ലേ പിന്നെ പിന്നെ ശേഷമാണ് ഇപ്പോൾ കുറേ നാളോ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞെന്ന് പറഞ്ഞു ഏഹ് അപ്പോൾ അതിനുശേഷമാണ് ഇവർ പരസ്പരം കാണുന്നത് അപ്പോൾ എന്തൊക്കെയോ സംസാരിച്ചു യുവാൻ ഇപ്പോൾ ഭാഷ അറിയാലോ പക്ഷികളുടെ ഭാഷ അതുകൊണ്ട് പരസ്പരം സംസാരിച്ചു എന്തൊക്കെയോ അപ്പോൾ അസ് യു സെഡ് ഐ ബിക്കം ദ കിങ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് പറയുകയാണ് എന്താണ് അസ് യു സെഡ് ആ നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഐ ബിക്കം ദ കിങ് ഞാൻ ഇവിടുത്തെ രാജാവായി നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഞാൻ ഇവിടുത്തെ രാജാവായി ബട്ട് വാട്ട് ഹാപ്പൻ ടു ദ മെർച്ചൻറ്റ് പക്ഷേ ആ വ്യാപാരിക്ക് എന്ത് പറ്റി എൻ്റെ പഴയ എൻ്റെ പഴയ മാസ്റ്ററിനെന്ത് പറ്റി എൻ്റെ പഴയ യജമാനെന്തു പറ്റി ഇവാൻ ആസ്കഡ് ഇവാൻ ചോദിക്കുകയാണ് എൻ്റെ പഴയ യജമാനെ പക്ഷേ എന്ത് പറ്റി അദ്ദേഹം എൻ്റെ സെർവൻ്റ് ആകുമെന്നല്ലേ പറഞ്ഞിരുന്നേ പക്ഷേ അദ്ദേഹത്തിന് മാത്രം ഞാൻ കണ്ടില്ലല്ലോ ഞാൻ ഇവിടുത്തെ രാജാവായി അത് നീ പറഞ്ഞതൊക്കെ ഓക്കെ തന്നെ പക്ഷെ സെർവൻ്റ് ആയില്ലല്ലോ എന്ന് ആര് ചോദിക്കുകയാണ് ഇവാൻ ചോദിക്കുകയാണ് ഓ യുവർ മെജസ്റ്റി ഹീസ് ഇൻ യുവർ പാലസ് ആൻഡ് ഹീസ് സെർവിങ് യു പറയാണ് ഓ യുവർ മെജസ്റ്റി അല്ലയോ മഹാരാജാവേ ഹീസ് ഇൻ യുവർ പാലസ് അദ്ദേഹം നിൻ്റെ കൊട്ടാരത്തിൽ തന്നെയുണ്ട് ഹീസ് സെർവിങ് യു അദ്ദേഹം താങ്കളെ സെർവ് ചെയ്യാണ് ഇപ്പോഴും സേവിച്ചുകൊണ്ടിരിക്കുകയാണ് സേവിങ് ദ നൈ ദി നൈറ്റിംഗേൾ ഫ്ലൂ അവേ ആൻഡ് ഡിസപ്പിയേർഡ് ഇൻ ടു ദി സ്കൈ അപ്പോൾ ഇതും പറഞ്ഞിട്ട് സേവിങ് ദിസ് ദ നൈറ്റിംഗേൾ ഫ്ലൂ അവേ അപ്പോൾ ഇതും പറഞ്ഞിട്ട് എന്ത് ചെയ്തു നമ്മുടെ നൈറ്റിൻ കേൾ പറന്ന് പോയി ഓക്കെ ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ നൈറ്റിംഗ് കേൾ അവിടെ നിന്ന് പറന്ന് പോയി ആൻഡ് ഡിസപ്പേഡ് ഇൻ ദ സ്കൈ എൻ്റെ ആകാശത്ത് അപ്രത്യക്ഷമായി പ്രത്യക്ഷമായെന്ന് വെച്ചാൽ ഇരുട്ടല്ലേ അപ്പോൾ പറന്ന് കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് പോയി യുവർ മെജസ്റ്റി സപ്പർ ഈസ് റെഡി അപ്പോൾ എന്താണ് പറയുന്നത് പെട്ടെന്ന് പറയുന്നൊരു വിളി ആയിക്കാണ് യുവർ മെജസ്റ്റി സപ്പർ ഈസ് റെഡി അല്ലേ മഹാരാജാവേ താങ്കളുടെ അത്താഴം റെഡിയായിരുന്നു എന്നും പറഞ്ഞ് ഒരാൾ ഒന്നൊന്ന് പറയാണ് ഒരു സെർവെൻ്റ് ഇവാൻ ലുഗഡ് അറ്റ് ദ ഓൾഡ് സെർവൻറ്റ് അറ്റ് ഹിസ് ഡോർ അപ്പോൾ ഇവൻ നോക്കി ആ ഡോറിൻ്റെ സൈഡിലേക്കുന്ന ആ ഓൾഡ് സെർവെൻ്റ് ആ വയസ്സായ ആ സെർവെൻറ്റിനെ ഇവാൻ നോക്കി അതാരായിരുന്നു ആ ഹീ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ് അവന് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല ബിലീവ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് വിശ്വസിക്കുക അപ്പോൾ അവന് വിശ്വസിക്കാൻ പറ്റിയില്ല ആരാണ് ഇറ്റ് വാസ് ഹിസ് ഓൾഡ് മാസ്റ്റർ ആ ഇത് അവൻ്റെ ആ ഓൾഡ് മാസ്റ്റർ ആണ് അവൻ്റെ ആ പഴയ മെർച്ചൻ്റാണ് ആ വ്യാപാരി തന്നെയാണ് അവൻ്റെ പഴയ യജമാനൻ തന്നെയാണ് ഇതാ ഇപ്പം ഈ സെർവൻ്റ് ആയിട്ട് നിൽക്കുന്നത് അന്ന് ആ ഓൾഡ് മാൻ ആയിട്ട് വന്നപ്പോൾ അവന് തിരിച്ചറിയാൻ പറ്റിയില്ല പക്ഷേ ഇപ്പം നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി ആ ഈ ആൾ തന്നെയാണ് എൻ്റെ ആ പഴയ മാസ്റ്റർ എൻ്റെ ആ പഴയ യജമാനൻ ഈ നിൽക്കുന്ന എൻ്റെ സെർവൻ്റ് തന്നെയാണ് എന്ന് എന്നാർക്ക് മനസ്സിലായി ഇവാന് മനസ്സിലായി അപ്പോൾ എന്താണ് സംഭവിച്ചത് ആ നമ്മുടെ നൈറ്റിങ്ങുകൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു അല്ലേ നടന്നു അതേപോലെ തന്നെ നടന്നു നൈറ്റിങ്ങുകളുടെ രണ്ട് പ്രൊഡിക്ഷനും അതേപോലെ തന്നെ നടന്നു എന്താ എന്തൊക്കെയായിരുന്നു ആ ഇവൻ രാജാവാകും രാജാവായോ ആയി ഇവൻ രാജാവായി പിന്നെ രണ്ടാമതെന്താണ് നടന്നത് ആ ഇവാൻ്റെ സെർവൻ്റ് ആയിട്ട് മറ്റേ മാസ്റ്റർ വരും അല്ലേ ഇവൻ്റെ പഴയ യജമാനും ഇവൻ്റെ സെർവൻ്റ് ആകും ഇവൻ്റെ ജോലിക്കാരനാകും എന്ന് പറഞ്ഞതും ഇപ്പോൾ അതാ സംഭവിച്ചേക്കാണ് ഓക്കെ അപ്പോൾ ഇതും കൂടെ കൊണ്ട് ഈ പാഠവും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാം മൊത്തത്തിൽ ഒന്ന് വായിച്ച് നോക്കുക ജസ്റ്റ് ഒരു സമപ്പ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും പാഠഭാഗങ്ങളെല്ലാം നന്നായിട്ട് വായിച്ച് നോക്കുക കുറച്ച് സമയം എടുത്ത് തന്നെ പഠിക്കുക ഇതിപ്പോൾ ജസ്റ്റ് ഇത്ര സമയം കൊണ്ട് നാല് പാർട്ട് പറഞ്ഞു തീർത്തിട്ടുണ്ട് സ്പീഡിലാണ് പോയതെന്നറിയാം എങ്കിലും ഇതിൻ്റെ അർത്ഥം മലയാളത്തിലുള്ള അർത്ഥം എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ക്ലാസ് അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് പിന്നീട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും